999 ബ്ലെൻഡ് ഫാഷൻ സ്റ്റോർ നിയർ പാലമൂട് ജംഗ്ഷൻ ചാരുമൂട്. അംഗീകാരമില്ലാത്ത കോളേജിൽ പ്രവേശിപ്പിച്ച് തങ്ങളുടെ ഭാവി തകർത്തതിൽ പ്രതിഷേധിച്ച നഴ്സിംഗ് വിദ്യാർത്ഥികൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ പലതവണ അറിയിച്ചിട്ടും സ്വന്തം മണ്ഡലത്തിലെ സർക്കാർ നഴ്സിംഗ് കോളേജിനെയും 60 വിദ്യാർത്ഥികളെയും മന്ത്രി അവഗണിക്കുന്നതിനാലാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് വന്നതെന്ന് കുട്ടികൾ പറഞ്ഞു. കോളേജിന് മുന്നിൽ നിന്നാരംഭിച്ച മാർച്ച് സെൻട്രൽ ജംഗ്ഷൻ വഴി ജനറൽ ആശുപത്രി പടിക്കലെത്തി പ്രതിഷേധ യോഗം നടത്തിയതിനു ശേഷമാണ് മന്ത്രിയുടെ ഓഫീസിലേക്ക് നീങ്ങിയത്. അക്കാംകുന്നിൽ മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിന് സമീപം മാർച്ച് പോലീസ് തടഞ്ഞു. കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ബി ഫാത്തിമ കോളേജിന് മുന്നിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പി പവിത്ര അധ്യക്ഷത വഹിച്ചു. കൃഷ്ണപ്രിയ, ആരാധന ബി, സസ്ന പി, ഇസഡ്, സുഹാന എസ്, വിസ്മയ, അർജുൻ ഒ ടി, ഐശ്വര്യ ജെ എന്നീ വിദ്യാർത്ഥികൾ പ്രസംഗിച്ചു. ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പ്രവിത പി, സ്റ്റുഡൻസ് നഴ്സിംഗ് അസോസിയേഷൻ വൈസ് ചെയർമാൻ ഡാനിയൽ മാത്യു, സൗത്ത് സോൺ റെപ്രസെൻറ്റേറ്റീവ് അൽ അമീൻ, ഇന്ത്യൻ നഴ്സസ് പേരൻസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എസ് രാധാമണി എന്നിവർ മാർച്ചിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. യാതൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ലാതെയാണ് കോളേജ് ജംഗ്ഷനിലുള്ള കെട്ടിടത്തിൽ നഴ്സിംഗ് കോളേജ് പ്രവർത്തിക്കുന്നത്. അടിയന്തിരമായി എല്ലാവിധ സൗകര്യത്തോടും കൂടി കോളേജ് പ്രവർത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് നഴ്സിംഗ് കൗൺസിൽ നിർദ്ദേശം നൽകിയിട്ടും സർക്കാർ ഗൗനിച്ചിട്ടില്ല. 2 എല്ലാം ശരിയാക്കാമെന്ന് ഉറപ്പ് നൽകിയാണ് തങ്ങളെ പ്രവേശിപ്പിച്ചതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. എന്നാൽ ആവശ്യത്തിന് അധ്യാപകരെ നിയമിക്കാനോ ലാബ് സൗകര്യം ഒരുക്കാനോ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല. കസേരകൾക്കിടയിൽ എഴുന്നേറ്റ് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത മുറിയിലാണ് 60 വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നടക്കുന്നത്. ക്ലാസ് മുറിക്ക് നടുവിലെ തൂണുകൾ മൂലം അധ്യാപകരെ കാണുവാൻ കഴിയാത്തതും തിരക്കേറിയ റോഡിലെ ശബ്ദം മൂലം പിന്നിലിരിക്കുന്നവർക്ക് ക്ലാസ് കേൾക്കാൻ കഴിയാത്തതും കുട്ടികളുടെ ആത്മവിശ്വാസം തകർക്കുന്നു. ഹോസ്റ്റൽ ലഭ്യമല്ലാത്തതിനാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കുട്ടികൾ വൻതുക ചെലവാക്കിയാണ് 1.5 km ദൂരെയുള്ള സ്വകാര്യ കെട്ടിടങ്ങളിൽ താമസിക്കുന്നത്. 16 km ദൂരെയുള്ള കോന്നി മെഡിക്കൽ കോളേജിലേക്ക് കുട്ടികൾ പരിശീലനത്തിന് പോകുന്നതും കുട്ടികൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പഠിച്ച് മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഈ ദുര്യോഗം. സാമ്പത്തിക ചെലവ് താങ്ങാനാകാതെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനി പഠനം അവസാനിപ്പിച്ചുവെന്ന് കുട്ടികൾ പറയുന്നു. 54 പെൺകുട്ടികൾക്കായി ഒരു ടോയ്ലറ്റ് മാത്രമുള്ള കെട്ടിടം കോളേജിനായി തെരഞ്ഞെടുത്ത മനുഷ്യത്വരഹിതമായ സമീപനമാണ് അധികൃതർ സ്വീകരിച്ചത്. മതിയായ സൗകര്യങ്ങളുള്ള കോളേജ് കെട്ടിടം ആവശ്യത്തിന് അധ്യാപകർ, ലാബ് സൗകര്യം, ഹോസ്റ്റൽ, കോളേജ് ബസ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി ഒരുക്കി കോളേജിന് അംഗീകാരം നേടുക, ഇല്ലെങ്കിൽ തങ്ങളുടെ അടുത്ത ബാച്ചിൽ പ്രവേശനം കാത്തു നിൽക്കുന്നവർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളുടെ ഭാവി തകരും. അടിയന്തരമായി മന്ത്രിയും സർക്കാരും ഇടപെട്ടില്ലെങ്കിൽ പ്രക്ഷോഭം ശക്തമാക്കി അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുമെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.